പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണി എന്നതാണ്. മനോജ് എബ്രഹാമാണ് വിജിലൻസിന്റെ പുതിയ മേധാവി. കെ പത്മകുമാറിന് എ ഡി ജി പി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചുമതല നൽകി. എം ആർ അജിത് കുമാർ എ ഡി ജി പി ബറ്റാലിയൻ ചുമതല അദ്ദേഹത്തിനാണ്. ബിവറേജസ് കോർപ്പറേഷൻ എം ഡിയുടെ ചുമതല യോഗേഷ് ഗുപ്തയ്ക്കാണ്. അതിൽ പാലോട് വിവരങ്ങൾ പങ്കുവയ്ക്കും, ക്ഷമിക്കണം, ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പോലീസ് സ്ഥലപ്പത്ത് കാര്യമായ അഴിച്ചുപണിയാണ് ഉണ്ടായിരിക്കുന്നത്, ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിമാരുടെ കാര്യത്തിലും പുതിയ ചുമതലകൾ പലർക്കും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന ഈ പട്ടികയിലെ മറ്റ് വിവരങ്ങൾ? വിജയകുമാർ, സമഗ്രമായ അഴിച്ചുപണി പോലീസ് സ്ഥലപ്പത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പിയും അതേപോലെ വിജിലൻസ് മേധാവിയും നിശ്ചയിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റി നിയമിച്ചു എന്നുള്ളതാണ് ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സരിത്തിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തതിന്റെയും ഇടനിൽക്കാരനായ ഷാജ് കിരണുമായി വഴിവിട്ട ബന്ധം പുലർത്തിയതിന്റെയും പേരിലാണ് വിജിലൻസ് മേധാവിയായിരുന്ന എം ആർ അജിത്കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിനുശേഷം മൂന്നാഴ്ചയോളം പുതിയ മേധാവി ഇല്ലാതെ ഒഴിച്ചിട്ട വിജിലൻസിന്റെ തലപ്പത്തേക്കാണ് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയിരുന്ന മനോജ് എബ്രഹാം എത്തുന്നത്. ദീർഘനാളായി പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയി പോലീസ് വകുപ്പിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് എ ഡി ജി പി ആക്കുന്നത് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അതേസമയം തന്നെ ഈ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആയി ബറ്റാലിയൻ എ ഡി ജി പി ആയിരുന്ന കെ പത്മകുമാർ പകരം എത്തും. വിജിലൻസ് മേധാവി സ്ഥാനം നഷ്ടമായ എം ആർ അജിത്കുമാറിനെ നേരത്തെ അപ്രസക്തമായ സിവിൽ ഡിഫൻസ് വിഭാഗത്തിൽ നിയമിച്ചിരുന്നു. എന്നാൽ അതിനൊപ്പം ബറ്റാലിയൻ എ ഡി ജി പിയുടെ പദവിയും അധികമായി നൽകിയിട്ടുണ്ട്. ഉത്തരമേഖല ഐ ജി ആയി തുമ്മല വിക്രമനെ നിയമിച്ചതിനൊപ്പം ആറ് ജില്ലാ പോലീസ് മേധാവിമാരെയും മാറ്റിയിട്ടുണ്ട്. മെറിൻ ജോസഫ് കൊല്ലം കമ്മീഷണറാകുമ്പോൾ കെ കാർത്തിക് കോട്ടയത്തും, വിവേക് കുമാർ എറണാകുളം റൂറലിലും, വി യു കുര്യാക്കോസ് ഇടുക്കിയിലും, ആർ കറുപ്പുസ്വാമി കോഴിക്കോട് റൂറലിലും, ആർ ആനന്ദ് വയനാട് എസ് പിമാരാകും. അതേപോലെ തന്നെ എ ഡി ജി പി യോഗേഷ് ഗുപ്ത ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ആകും. നേരത്തെ അദ്ദേഹത്തെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് മാറ്റിയിരുന്നു. അത് തിരിച്ചിപ്പോൾ അദ്ദേഹം നേരത്തെ സേവനമനുഷ്ഠിച്ചിരുന്ന ബിവറേജസ് കോർപ്പറേഷൻ എം ഡി എന്നുള്ള പഴയ പദവിയിലേക്ക് തന്നെ അദ്ദേഹത്തെ മാറ്റി നിയമിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഡി ശില്പയ്ക്ക് വനിതാ സെല്ലിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട് വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് ആ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പോലീസ് സ്ഥലപ്പത്ത് വലിയ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു, വിജിലൻസിന് പുതിയ മേധാവി ഉണ്ടാകുന്നു, വിശദാംശങ്ങളാണ് നൽകിയത്. ഒപ്പം ജില്ലാ പോലീസ് മേധാവിമാരുടെ കാര്യത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കെ പത്മകുമാറിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതല. യോഗേഷ് ഗുപ്തയാണ് ബെപ്കോ എം ഡി. അദ്ദേഹത്തെ ആ പദവിയിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.